സംസ്ഥാനത്ത് 281 പേർക്ക് കൂടി കോവിഡ്, 3 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. അതേസമയം രോഗമുക്തി നിരക്ക് ഉയരുന്നത് ആശ്വാസകരമാണ്. 681 പേരുടെ രോഗമുക്തി ഉണ്ടായി. ഐശ്വര്യ അനിൽ ചേരുന്നു. ഐശ്വര്യ, എന്താണ് കോവിഡിന്റെ സംസ്ഥാനത്തെ അവസ്ഥ? ധന്യ, സംസ്ഥാനത്ത് 281 പേർക്കാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ കോവിഡ് സ്ഥിരീകരിച്ചത്. അപ്പൊ 3 മരണം കൂടി സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷെ ധന്യ സൂചിപ്പിച്ചതുപോലെ ഈ രോഗമുക്തി നിരക്ക് ഉയരുന്നതാണ് നിലവിൽ ആശ്വാസകരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വയ്ക്കാം. കാരണം കഴിഞ്ഞ നാളുകളിൽ കോവിഡ് കേസുകൾ ഉയർന്നു വരുന്ന സാഹചര്യം കണ്ടെങ്കിൽ ഇപ്പോൾ റിക്കവറി, അതായത് രോഗമുക്തി നിരക്ക് ഉയരുന്നൊരു സാഹചര്യമുണ്ട്. 681 പേരാണ് കഴിഞ്ഞ ദിവസം രോഗമുക്തി നേടിയത്. എന്തായാലും രാജ്യത്ത് 743 പേർക്ക് കോവിഡ് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രാജ്യത്തെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 3997 ആണെങ്കിൽ സംസ്ഥാനത്ത് അത് 2119 ആണ്. ഒപ്പം ഈ മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. മറ്റൊന്ന്, ഈ രാജ്യത്തെ ആകെ മൊത്തം കണക്ക് പരിശോധിച്ചാൽ ഇപ്പോഴും കോവിഡ് കേസുകൾ കൂടുതലായി സ്ഥിരീകരിക്കുന്നതിൽ നമ്പർ 1 കേരളം തന്നെയാണ്. എന്തായാലും വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് ഈ കോവിഡ് സാഹചര്യം വിലയിരുത്തുന്നത്. ധന്യ, നന്ദി ഐശ്വര്യ.